تبارك الذي بيده الملك وهو على كل شيء قدير الحمد لله لك الحمد بالإسلام ولك الحمد بالإيمان ولك الحمد بالقرآن أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وابتغ فيما آتاك الله الدار الآخرة ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك ولا تبغ الفساد في الأرض إن الله لا يحب المفسدين صدق الله العلي العظيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب لا حول ولا قوة إلا بالله ആദരണീയരായ സഹോദരന്മാരെ സഹോദരികളെ അല്ലാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാനാകട്ടെ. സാമൂഹ്യ ബോധമുള്ള എല്ലാ ആളുകളും രണ്ടു മൂന്നാഴ്ചകളായി ഏറ്റവും അധികം കേൾക്കാൻ സാധ്യതയുള്ള രണ്ട് വാക്കുകൾ ദുരിതാശ്വാസം പുനരധിവാസം എന്നതായിരിക്കും. ഒരൽപ്പം സാമൂഹ്യ ബോധമുള്ള എല്ലാവരും
ഈ രണ്ട് വാക്കുകൾ കേരളത്തിന്റെ പുതിയ സാഹചര്യത്തിൽ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട് അകപ്പെട്ടിട്ടുള്ള ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പ്രായോഗികമായ ഉള്ളടക്കം ഈ രണ്ട് വാക്കുകൾക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ മുഅ്മിനുകൾ എന്ന നിലയിൽ ഈ വിഷയത്തിലെ ചില കാര്യങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ പത്തിലധികം സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് കാശിഫുദ്ദുർ, എല്ലാ ദുരിതങ്ങളെയും നീക്കിക്കൊടുക്കുന്നവൻ, എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ചു കൊടുക്കുന്നവൻ, ദുരന്തങ്ങൾക്ക് മുക്തിയേകുന്നവൻ, സാന്ത്വന സ്പർശമേകുന്നവൻ എന്നൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറ അൻആമിലും യൂനുസിലും ഈ യംസസ്കല്ലാഹു ബിദ്ദുർരി ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു, അവനാണ് എല്ലാ ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകുന്നത്, അല്ല അവൻ മാത്രമാണ് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകുന്നവൻ, അവന്റെ അടിസ്ഥാനപരമായ ഗുണമാണത് എന്ന് പരിചയപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഉത്തമമായ ഗുണമായിട്ട് ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നവൻ എന്ന് എന്തുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത്? അതിന്റെ ഒരു ഉത്തരം ഖുർആൻ പറയുന്നത്, എല്ലാ മനുഷ്യരും ദുരിതങ്ങളിൽ അകപ്പെടുമ്പോൾ അവനെ മാത്രമാണ് അവലംബിക്കേണ്ടത്. അമ്മയുജീബ് ആരാണ് ഉത്തരം നൽകുന്നത്? ദുരിതബാധിതരായ ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാണ് ഉത്തരം നൽകുന്നത്? ദുരിതങ്ങളിൽ നിന്ന് സമാശ്വാസം പകരുന്നത് ആരാണ്? അല്ലാഹുവാണ് എന്ന കാര്യം മനുഷ്യൻ മനസ്സിലാക്കണം. ഇത് ഒരടിസ്ഥാനമാണ്. രണ്ടാമത്തൊരടിസ്ഥാനം എന്താണ്? അല്ലാഹുവിന്റെ ആ ഗുണം ആവർത്തിച്ചവൻ പറയുന്നത് മനുഷ്യർക്കിടയിൽ ആ ഗുണമുണ്ടാകണം എന്നതിനു വേണ്ടിയിട്ടാണ്. അത്രയൊന്നും പ്രബലമല്ലാത്തൊരു ഹദീസിൽ തഹല്ലഖു ബി അഖ്ലാഖില്ല എന്ന് പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വഭാവം ആർജിക്കണമെന്ന്. ഈ ഒരു ആശയത്തെ ബലപ്പെടുത്തുന്ന ധാരാളം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. വ്യക്തതയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് അല്ലാഹു ദുരിതങ്ങൾക്ക് സമാശ്വാസം നൽകുന്നവനാണ്, ദുരിതബാധിതരായ ആളുകളെ അതിൽ നിന്ന് മുക്തി നൽകുന്നവനാണ് എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നത്, ഒന്ന്, ഏത് സന്ദർഭത്തിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ അവലംബമായി സ്വീകരിക്കാൻ, രണ്ട്, ഈ ഉത്തമമായ ഗുണങ്ങൾ മനുഷ്യർക്കിടയിൽ ഉണ്ടാകുവാൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 22-ാമത്തെ ആയത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നുണ്ട്, വൽയഅഫൂ വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും വല്ലാഹു ഗഫൂറു റഹീം. വൽയഅഫൂ, നിങ്ങൾ അഫൂബ് കാണിക്കണം, പുറത്തു കൊടുക്കണം, മാപ്പാക്കണം എന്ന് നമുക്ക് അതിന് സാമാന്യം അർത്ഥം പറയാം. അതല്ലാത്ത വളരെ വിപുലമായ അർത്ഥം ആ വാക്കിനുണ്ട്, അഫ്ഫ് എന്ന വാക്ക്. വൽയഅഫു, നിങ്ങൾ മാപ്പാക്കണം. വൽയസ്ഫഉ, നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കണം. എന്നിട്ട് അല്ലാഹു പറയാണ്, അലാ തുഹിബ്ബൂൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ, നിങ്ങൾ കൊതിക്കുന്നില്ലേ, അയ്യ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരണമെന്ന്.
അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ഗുണം നിങ്ങളിലും കാണണം എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു വചനം പറയാൻ പ്രത്യേകമായൊരു പശ്ചാത്തലം, ഒരു സംഭവത്തെ അധികരിച്ചുകൊണ്ടാണ് ഈ കാര്യം ഖുർആൻ പറഞ്ഞത്. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നിയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളുമായ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്കെതിരെ ചില ആളുകൾ വൃത്തികെട്ട അപവാദം പ്രചരിപ്പിച്ചു. ആ പ്രചാരണം നിർവഹിച്ചവരിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സാമ്പത്തിക സഹായം നൽകുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനാണ്. ഈ വിവരം അറിഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇനി അവന് മേലാൽ ഒരു സാമ്പത്തിക സഹായവും നൽകുകയില്ല. ഇങ്ങനെ വേറെയും ചില സ്വഹാബിമാർ പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹു ചോദിക്കുന്നത്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ? ഈ ആയത്ത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറഞ്ഞു എന്ന് ഹദീസുകളിൽ കാണാം, അല്ലാഹുവേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നീ ഞങ്ങൾക്ക് പുറത്തു തരണമെന്ന്. എന്നിട്ടോ? എന്നിട്ടവർ ആ ദുരാരോപണം ഉന്നയിച്ചവർക്ക് ഉദാരമായി പിന്നീട് ദാനധർമ്മങ്ങൾ നൽകുകയാണ്. ഈ സംഭവത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണയുള്ളവനാണെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരിതങ്ങളിൽ നിന്ന് ആളുകളെ രക്ഷിക്കുന്നവനാണ് എന്നുമൊക്കെ പറയുന്നത് ഇത് നമ്മൾ തമ്മിൽ ഉള്ള ഗുണങ്ങളായി മാറുവാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദ്സിയായ ഒരു ഹദീസിൽ അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഇങ്കുന്തും തുരീദൂന റഹ്മത്തി, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ എന്റെ സൃഷ്ടികളോട് നിങ്ങൾ കരുണ കാണിക്കും. സമാനമായ ധാരാളം ഹദീസുകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ബൈഹഖി ഉദ്ധരിച്ച ഒരു സംഭവം, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ ഇഹ്തികാഫ് ഇരിക്കുകയാണ്, ഭജനയിരിക്കുകയാണ്. അപ്പോൾ ആ പള്ളിയിലേക്ക് ഒരാൾ കയറി വന്നു. ആ മനുഷ്യന്റെ മുഖം കണ്ടപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്കെന്തോ സങ്കടമുണ്ടല്ലോ, നിങ്ങൾക്കെന്തോ ദുഃഖമുണ്ടല്ലോ. അയാൾ പറഞ്ഞു, അതേ അബ്ദുല്ലാ, ഞാൻ സങ്കടത്തിലാണ്, ഞാൻ ദുഃഖത്തിലാണ്, പ്രയാസത്തിലാണ്, ഞാൻ ചില ഞെരുക്കത്തിലാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അങ്ങയുടെ കൂടെ വരട്ടെ, അങ്ങയുടെ ഈ ഞെരുക്കം തീർക്കാൻ വേണ്ടി താങ്കൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ കൂടെ വന്നുകൊള്ളുക. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ആ സാധാരണക്കാരനായ മനുഷ്യനപ്പോൾ അയാളുടെ മതബോധം വെച്ചുകൊണ്ട്, അയാൾക്ക് ലഭിച്ചിട്ടുള്ള മതവിദ്യാഭ്യാസം വെച്ചുകൊണ്ട് അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ അബ്ദുള്ള, താങ്കൾ ഇഹ്തികാഫിലാണ് എന്ന കാര്യം മറന്നുപോയതാണോ? താങ്കൾ അല്ലാഹുവിന്റെ പള്ളിയിൽ ഭജനയിരിക്കുകയാണല്ലോ, അത് മറന്നിട്ടാണോ എന്റെ കൂടെ വരുന്നത്? അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഖബറ് ചൂണ്ടിയിരിക്കുന്നതാണ്. പ്രവാചകന്റെ ഖബറ് ചൂണ്ടുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ വഫാത്തായിട്ട് അത്രയേ കാലമായിട്ടുള്ളൂ. വൈകാരികത, പ്രവാചകനോടുള്ള വൈകാരികത അവരുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. ആ ഖബറ് ചൂണ്ടുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നിങ്ങൾ ഇഹ്തികാഫിലാണ് എന്ന കാര്യം മറന്നുപോയോ എന്ന് ഓർമ്മിപ്പിച്ച ആ സാധാരണക്കാരനോട് പറഞ്ഞത്, സഹോദര, ആ ഖബറിൽ കിടക്കുന്നയാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാളുടെ പ്രയാസം തീർക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് അശറ സിനി 10 വർഷം മദീന പള്ളിയിൽ ഇഹ്തികാഫിരിക്കുന്നതിന് തുല്യമാണ്. 10 വർഷം മദീന പള്ളിയിൽ ഇഹ്തികാഫിരിക്കുന്നതിന് തുല്യമാണ് ഒരാളുടെ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് ആ ഖബറിൽ കിടക്കുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ കൂടെ ഇറങ്ങുന്നത്. അതല്ലാതെ ഇഹ്തികാഫിലാണ് എന്ന കാര്യം മറന്നു വന്നതല്ല.
ഖിദ്മത്തുൽ ഖൽഖ് എന്നത് സൃഷ്ടികൾക്കുള്ള സേവനം എന്ന് പറയുന്നത് ഇബാദത്തുൽ ഖാലിഖ് സൃഷ്ടികളോടുള്ള സ്രഷ്ടാവിനോടുള്ള ഇബാദത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനം സ്രഷ്ടാവിനോടുള്ള ഇബാദത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ്. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം ജനസേവനം എന്ന് പറയുന്നത് അവർക്ക് ഒരു ഒളി അജണ്ടയല്ല, ഒളി അജണ്ടയല്ല ജനസേവനം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഹിഡൻ അജണ്ടകൾ സാധിപ്പിച്ചെടുക്കുവാനുള്ള ഒരു പ്രവർത്തനമായിട്ടല്ല ജനസേവനത്തെ മുഅ്മിനുകൾ കാണുന്നത്. അതല്ലെങ്കിൽ സെക്യുലറാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം, അങ്ങനെ ചില ആളുകൾ കാണുന്നുണ്ട്. സെക്യുലറാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് ജനസേവനം ചെയ്യൽ. മതേതരനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ജനസേവനം ചെയ്യണം, അങ്ങനെ ചില ആളുകൾ ഇറങ്ങുന്നു. പക്ഷേ മതേതരരാണ് എന്ന് സെക്യുലറാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമല്ല മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജനസേവനം. അതല്ലെങ്കിൽ സെൽഫി എടുത്തുകൊണ്ട് സായൂജ്യമണയുവാനുള്ള ഒരു പ്രവർത്തനമല്ല ജനസേവനം എന്ന് പറയുന്നത്. ജനസേവനം എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമായിട്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നു, മൻ അഗാസ മൻഹൂഫൻ, ഒരാളുടെ പ്രയാസം പരിഹരിക്കാൻ വേണ്ടി, ഒരു മനുഷ്യന്റെ വ്യസനം തീർക്കാൻ വേണ്ടി, ദുരിതം മാറ്റുവാൻ വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഖത്തബല്ലാഹു ലഹു 73 മഗ്ഫിറ, 73 പാപമോചനങ്ങൾ, 73 മഗ്ഫിറത്തുകൾ അവർക്ക് നൽകും. സുബ്ഹാനല്ലാഹ്. ഒരു മനുഷ്യന്റെ പ്രയാസം തീർക്കാൻ ഒരാൾ പുറപ്പെട്ടാൽ 73 മഗ്ഫിറത്ത്, വാഹിദത്തു മിൻഹാ സലാഹു അംരി കുല്ലി, അതിൽ ഒന്നാമത്തത് ഒരു മഗ്ഫിറത്ത് എന്ന് പറയുന്നത് ഈ ദുനിയാവിലുള്ള അയാളുടെ എല്ലാ കാര്യങ്ങളും നേരെയാകലാണ്. ബാക്കി 72 ലഹു ദറജാത്തുൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അത്യുന്നതമായ പദവികളാണ് അയാൾക്ക് ലഭിക്കാനുള്ള, അവൾക്ക് ലഭിക്കാനുള്ള അത്യുന്നതമായ പദവികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിക്കുകയാണ്. ചില ആളുകൾക്കെങ്കിലും സംശയം ഉണ്ടാകും. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളാകട്ടെ, സേവന പ്രവർത്തനങ്ങളാകട്ടെ, അത് പരസ്യപ്പെടുത്തുന്നത് ശരിയാണോ എന്ന്, പരസ്യപ്പെടുത്തുന്നത് ശരിയാണോ, ഇത് സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്. സാമ്പത്തിക സഹായമായാലും ശാരീരികമായ സഹായമായാലും അതിനെ സംബന്ധിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നിടത്ത് ഖുർആനും പരിശുദ്ധ ഖുർആനും പ്രവാചകനും അത് പറയുന്നിടത്ത് 4 വ്യത്യസ്തമായ വാക്കുകൾ ഉപയോഗിച്ചതായി കാണാം. നിങ്ങൾ അഭിവൃദ്ധിയിലാണെങ്കിലും ഞെരുക്കത്തിലാണെങ്കിലും, നിങ്ങൾ അഭിവൃദ്ധിയിലാണെങ്കിലും നിങ്ങൾ ഞെരുക്കത്തിലാണെങ്കിലും, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ പ്രയാസങ്ങൾ തീർക്കുവാൻ വേണ്ടി പ്രവർത്തിക്കണം. നിങ്ങൾ അഭിവൃദ്ധിയിലാണെങ്കിലും നിങ്ങൾ ദുരിതത്തിലാണെങ്കിലും. അതുപോലെ തന്നെ ഖുർആൻ പറയുന്നു, സിർറബ് അലാനിയ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും, രഹസ്യമായിട്ടും ചെയ്യാം, പരസ്യമായിട്ടും ചെയ്യാം. പരസ്യമായിട്ടുള്ള സേവന പ്രവർത്തനങ്ങളെ എന്തിനാണ് ഇസ്ലാം പ്രചോദിപ്പിക്കുന്നത്, പ്രേരിപ്പിക്കുന്നത്? ഇസ്ലാം കേവലം ഒരു ആത്മീയ ദർശനമാണെങ്കിൽ അവരവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരും അറിയാതെ അവരവരുടെ ആത്മീയ അനുഭവമാക്കിയിട്ട് വെച്ചാൽ മതിയായിരുന്നു. ഇസ്ലാം ഒരു ആത്മീയ വ്യവസ്ഥിതിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക, അതിന് വേറെ ഒരു കാര്യത്തെക്കുറിച്ചും ഒന്നും പറയാനില്ല എങ്കിൽ ഒരാൾ സ്വകാര്യമായിട്ടൊരു സേവന പ്രവർത്തനം, സ്വകാര്യമായിട്ട് ആളുകളുടെ പ്രയാസങ്ങളൊക്കെ തീർക്കാൻ പോയാൽ പോരെ, അങ്ങനെയും പോകണം, അങ്ങനെ പോകണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ സിർറബ് അലാനിയ, രഹസ്യമായും പരസ്യമായും എന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാഹുവിന്റെ ദീൻ സവിശേഷമായി പ്രത്യേകതകളുള്ള ദീനാണ്, അതുകൊണ്ടാണ് അലാനിയ, പരസ്യമായിട്ടും നിങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നത്. സ്വഹാബിമാർ ചെയ്ത സേവന പ്രവർത്തനങ്ങൾ 100 ശേഷവും നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? സ്വഹാബിമാർ ചെയ്തിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ 100 ശേഷവും നമ്മൾ അറിയുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? അവരത് പരസ്യപ്പെടുത്തിയത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് അവർ പരസ്യപ്പെടുത്തിയത്? അവർ അത് പരസ്യപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ അത് നന്മക്കുള്ള പ്രചോദനമായി തീരണം എന്നതുകൊണ്ടാണ്. നന്മകൾ പരസ്യപ്പെടുത്തുന്നതിന്റെ ഒരടിസ്ഥാന
എന്താണ് ഇസ്ലാം കാണുന്നത്? ആളുകൾക്ക് നന്മ ചെയ്യാൻ, തിന്മകൾ പരസ്യപ്പെടുത്താൻ പാടില്ല. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചിട്ടുണ്ടാവാറുള്ളത്, നന്മകൾ കൂടുതൽ അറിയില്ല, തിന്മകളാകട്ടെ കൂടുതൽ പ്രചരിപ്പിക്കപ്പെടും. നന്മകൾക്ക് വേണ്ടിയും തിന്മകൾക്ക് വേണ്ടിയും ഖുർആൻ ഉപയോഗിച്ച വാക്കുകൾ മഅറൂഫ് മുൻകർ എന്നാണ്. മഅറൂഫ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായത് എന്നാണ് അർത്ഥം. മുൻകർ എന്ന് പറഞ്ഞാൽ ആളുകൾ അറിയാൻ ഇഷ്ടപ്പെടാത്തതും അറിയാത്തതും എന്നാണ്. പക്ഷെ മുൻകറുകളാണ് ആളുകൾ അറിയുന്നത്. എന്നാൽ നന്മകളോ? നന്മകൾ അധികം അറിയുന്നില്ല. നന്മകൾ അറിയാത്തത് കൊണ്ട് തന്നെ നന്മകൾ ചെയ്യാനുള്ള പ്രചോദനം ഉണ്ടാകുന്നില്ല. ഇസ്ലാം പറയുന്നു, നിങ്ങൾ സ്വകാര്യമായിട്ട് നന്മ ചെയ്യണം, നിങ്ങൾ പരസ്യമായിട്ടും നന്മ ചെയ്യണം. പരസ്യമായിട്ട് നന്മ ചെയ്യുന്നതിലൂടെ നന്മകൾ ചെയ്യാനുള്ള പ്രേരണകൾ ഉണ്ടായി വരും ആളുകൾക്ക്. നന്മകൾ ചെയ്യാനുള്ള പ്രേരണകൾ ആളുകൾക്കുണ്ടായി വരും. അതിനാണ് നിങ്ങൾ പരസ്യമായിട്ടുകൂടി നന്മകൾ ചെയ്യണമെന്ന് നമ്മോട് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏത് സന്ദർഭത്തിലും നമ്മുടെ ദുരിതമകറ്റുന്നവനാണ് എന്ന ഈമാനിന്റെ ബോധ്യം എങ്ങനെയാണ് നമ്മളിൽ നിന്ന് പ്രകടമാകേണ്ടത്? നമ്മുടെ കൂടെയുള്ള മനുഷ്യർ ദുരിതമനുഭവിക്കുമ്പോൾ അവർക്ക് സമാശ്വാസം പകർന്നുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിന്റെ ഭാഗമായിട്ട്, അല്ലാഹുവിന്റെ ഏകത്വത്തിന്റെ ഭാഗമായിട്ട് അവൻ മാത്രമാണ് നമ്മെ ദുരിതത്തിൽ നിന്ന് സഹായിക്കുന്നവൻ എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ അത് ഈമാനിന്റെ ഒരു ബോധ്യമാണ്. ആ ബോധ്യം പ്രകടമാകേണ്ടത് എങ്ങനെയാണ്? ആളുകൾക്ക് സേവനം ചെയ്തുകൊണ്ടാണ്, ആളുകൾക്ക് അല്ലാഹുവിന്റെ ആ ഗുണം അനുഭവിപ്പിച്ചുകൊണ്ടാണ്. ദുരിതത്തിൽ കഴിയുന്നവർ നമ്മൾ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നത്, നമ്മൾ അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് അവർ അനുഭവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നതാണ് വലിയ ആത്മീയത. ഈ പ്രളയത്തിന് തൊട്ട് മുമ്പ് ഉത്തര കേരളത്തിൽ യാദൃച്ഛികമായിട്ടുണ്ടായ ഒരു സംഭവം, ഉത്തര കേരളത്തിൽ ഒരു മനുഷ്യൻ കുട്ടികൾ നീന്തിക്കുളിച്ചുകൊണ്ടിരിക്കുന്ന കുളക്കടവിനരികിലൂടെ നടന്നു പോവുക, അദ്ദേഹത്തിന്റെ വാഹനത്തിൽ പോവുകയാണ്. അത്യാവശ്യം ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുഞ്ഞുകൈ കുളത്തിൽ താണുപോകുന്നു. മറ്റൊന്നും ആലോചിക്കാതെ അയാൾ കുളത്തിലേക്ക് എടുത്തു ചാടുന്നു. ആ കുഞ്ഞുമോനെ വാരിയെടുത്ത് കരയിലേക്ക് വരുന്നു. വെപ്രാളത്തിൽ എന്താണെന്നറിയില്ല. അയാൾ കരയിലെത്തിയപ്പോ കുഞ്ഞ് അച്ഛ എന്ന് വിളിക്കുകയാണ്. അയാൾ പെട്ടെന്ന് സ്തബ്ധനായി നോക്കിയപ്പോൾ സ്വന്തം കുഞ്ഞിനെ തന്നെയാണ് വാരിയെടുത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദുരിതത്തിൽ കഴിയുന്ന മനുഷ്യരെ നമ്മൾ സഹായിക്കുമ്പോൾ അത് നമ്മളെ തന്നെയാണ് സഹായിക്കുന്നത് എന്ന ബോധ്യമാണ് ആത്മീയതയുടെ ഉന്നത തലം. മറ്റൊന്ന്, ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ അനുഭവിപ്പിക്കാൻ. അതുകൊണ്ടാണ് ദുരിതാശ്വാസ മേഖലയിൽ പ്രവർത്തനങ്ങൾക്ക് ചെന്ന ചെറുപ്പക്കാരോടും വിദ്യാർത്ഥികളോടും അവിടെയുള്ള ആളുകൾ പറഞ്ഞത്, നിങ്ങളിലൂടെ വിദ്യാർത്ഥികളെ, യുവാക്കളെ, നിങ്ങളിലൂടെ മോസസിനെയും അബ്രഹാമിനെയും ഒക്കെയാണ് ഞങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിലൂടെ മോസസിനെയും അബ്രഹാമിനെയുമാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുരിതാശ്വാസ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന ബോധ്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോ അന്നത്തെ മദീനയിലെ പ്രബല മതവിശ്വാസികളായിട്ടുള്ള ജൂതന്മാരും ക്രൈസ്തവരും അവർ തമ്മിൽ വലിയൊരു തർക്കമുണ്ടായിരുന്നു. തർക്കത്തിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആരാധനാ സന്ദർഭങ്ങളിൽ കിഴക്കോട്ടാണോ തിരിയേണ്ടത്, പടിഞ്ഞാറോട്ടാണോ തിരിയേണ്ടത്? പടിഞ്ഞാറോട്ട് തിരിയണം എന്ന് പറയുന്ന ജൂതന്മാർ പറഞ്ഞു, കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് ആരാധനകൾ അർപ്പിക്കുന്നവരുടെ ഒരാരാധനയും സ്വീകാര്യമല്ല. പടിഞ്ഞാറോട്ട് തിരിയണമെന്ന് പറയുന്ന ജൂതന്മാർ പറയുന്നു, കിഴക്കോട്ട് തിരിഞ്ഞവരുടെ ആരാധനകൾ സ്വീകാര്യമല്ല. കിഴക്കോട്ട് തിരിയണം ആരാധനാ സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ പറഞ്ഞു, പടിഞ്ഞാറോട്ട് തിരിയുന്ന ജൂതന്മാരുടെ ഒരാരാധനയും സ്വീകാര്യമല്ല. ഈ തർക്കത്തിൽ ഇടപെട്ടുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബ്ല അൽ മസ്ജിദ് വൽ മഗ്രിബ്. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതിൽ എന്തർത്ഥമാണുള്ള? ഈമാനിന്റെ ആത്മാവ് ഉൾക്കൊള്ളാതെ, വിശ്വാസത്തിന്റെ അനിവാര്യ താൽപര്യങ്ങൾ അറിയാതെ, വെറും ചടങ്ങുകളായിട്ട് ആചാരങ്ങളായിട്ട് മതത്തെ കൊണ്ടു നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് ഈ ചോദ്യത്തിന്റെ ഊന്നൽ.
കിഴക്കോട്ട് തിരിയുന്ന ചിലർ, പടിഞ്ഞാറോട്ട് തിരിയുന്ന ചിലർ, അതിലെന്ത് അർത്ഥമാണുള്ളത്? ഇത് മുസ്ലിങ്ങൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. അങ്ങനെ ഈ ആയത്തിന് വിശദീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ, ഇത് മുസ്ലിങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ്. ഈമാനിന്റെ ആത്മാവ് തൊട്ടറിയാതെ, വേദോപദേശങ്ങളുടെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കാതെ ജീവിതം മുഴുവൻ ചടങ്ങാക്കി കളഞ്ഞ ജൂത ക്രൈസ്തവ ജനവിഭാഗം ആവശ്യപ്പെട്ടു. അവർ വിചാരിച്ചു അവരാണ് ആത്മീയതയുടെയും തഖ്വയുടെയും ഒക്കെ ആളുകൾ, ഭക്തരായ ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഖുർആനിനെ തിരുത്തി, നിങ്ങൾ ഭക്തരല്ല, നിങ്ങൾക്ക് തഖ്വയില്ല. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതിൽ തഖ്വയില്ല, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ തിരിയുന്നതിൽ ഭക്തിയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമൂഹം മനസ്സിലാക്കണം, ഇസ്ലാമിനെ കേവലം ആചാരങ്ങളിലും ചടങ്ങുകളിലും മാത്രം, ആചാരങ്ങളിലും ചടങ്ങുകളിലും മാത്രം ബന്ധിച്ചിടുകയും ജീവിക്കുന്ന സമൂഹത്തിനിടയിൽ ചെയ്യാൻ ഒന്നുമില്ലാത്തവരായിട്ട് നമ്മൾ മാറുകയും ചെയ്യുകയാണെങ്കിൽ ഇതേ മുന്നറിയിപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളവും പ്രധാനപ്പെട്ടതായി തീരുകയില്ലേ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്, നിങ്ങളിൽ ആരാണ് സ്വയം സന്നദ്ധനായി? ഇക്തഹമഹ എന്ന് പറഞ്ഞാൽ സ്വയം സന്നദ്ധനായി, ത്യാഗം സഹിക്കാനും പ്രയാസം സഹിക്കാനും ബുദ്ധിമുട്ട് സഹിക്കാനും സ്വയം സന്നദ്ധനായി. അഖബ എന്ന് പറഞ്ഞാൽ രണ്ട് മലകൾക്കിടയിൽ ഉയർന്നു പോകുന്ന വഴി, ഔന്നത്യത്തിന്റെ വഴിയിലേക്ക്, ഉന്നതിയുടെ വഴിയിലേക്ക്, ആത്മീയ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കാൻ ആരാണ് സന്നദ്ധമാകുന്നത്? മനുഷ്യനെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, വറുതിയുടെയും പട്ടിണിയുടെയും നാളിൽ, പ്രയാസത്തിന്റെ നാളിൽ അന്നം നൽകാൻ സന്നദ്ധമാകുന്നവർ, അടുത്ത യതീമുകൾക്ക്, ബന്ധുത്വമുള്ള യതീമുകൾക്കാരാണ് ദാനം ചെയ്യുന്നത്, മണ്ണുപുരണ്ട അഗതിയെ. അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജനത മണ്ണുപുരണ്ട് കിടക്കുമ്പോൾ ആരാണതിനെ അഖബയുടെ വഴിയായിട്ട്, അല്ലാഹുവിനെ കുയരാനുള്ള വഴിയായിട്ട് സ്വീകരിക്കുന്നത് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മോട് ചോദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല കാശിഫുള്ളാണെങ്കിൽ, ദുരിതത്തിന് ആശ്വാസം നൽകുന്നവനാണെങ്കിൽ, ജീവിക്കുന്ന സമൂഹത്തിനിടയിൽ അല്ലാഹുവിന്റെ ആ ഗുണം അനുഭവിക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയാണ് എന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടാണ്. ഇതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുരിതാശ്വാസം എന്നതുപോലെ തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് പുനരധിവാസം. പുനരധിവാസം എന്നതിന് പ്രായോഗികമായ ഒരു പ്രവർത്തനമുണ്ട്. ആ പ്രായോഗിക പ്രവർത്തനത്തിൽ നമ്മൾ പങ്കാളികളാകുന്നു. എന്നാൽ അതിനൊരു ആശയവും കൂടി, ഒരു ആശയ പരിസരം കൂടി അതിനുണ്ട്. ഐഹിക ജീവിതത്തെ ഒരു പ്രവാസമായിട്ടും, പാരത്രിക ജീവിതത്തെ പുനരധിവാസ കേന്ദ്രവുമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതതിന്റെ തനിമയോടുകൂടി തിരിച്ചറിയേണ്ടവരാണ് മുഅ്മിനുകൾ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മത്താഉൻ ഖലീൽ, തുച്ഛമായ വിഭവമാണ് ഐഹിക ജീവിതം. മത്താഉൽ ഗുറൂർ, വഞ്ചനാത്മകമായ വിഭവമാണ് ഭൗതിക ജീവിതം. വിശേഷിപ്പിച്ച ഖുർആനിന്റെ അനുയായികൾക്ക് എങ്ങനെയാണ് അതുല്യമായ, അത്യുജ്വലമായ, പ്രകാശിക്കുന്ന നാഗരികതകൾ കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത്? ഡമസ്കസ് ആണെങ്കിലും, കൊർദോവയാണെങ്കിലും, സിവല്ലയാണെങ്കിലും, ഗ്രനഡയാണെങ്കിലും, ബഗ്ദാദ് ആണെങ്കിലും, പ്രകാശിക്കുന്ന നഗരങ്ങൾ എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഇത്രയും വലിയ നാഗരികതകൾ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത്? ഖുർആനാകട്ടെ ഐഹിക ജീവിതത്തെ വിശേഷിപ്പിക്കുന്നത് മത്താഉൻ ഖലീൽ, മത്താഉൻ ഗുറൂർ, വഞ്ചനാത്മകമായ വിഭവം, ഏറ്റവും ചെറിയ വിഭവം, ഏറ്റവും കുറഞ്ഞ വിഭവം എന്നൊക്കെയാണ്. മതത്തെക്കുറിച്ച് പൊതുവിലുള്ള ഗൗരവപ്പെട്ടൊരു വിമർശനം മതം ആളുകളെ നിഷ്ക്രിയമാക്കും എന്നുള്ളതാണ്. മതത്തെക്കുറിച്ച് നടത്തപ്പെട്ടിട്ടുള്ള വിമർശനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിമർശനം മതം ആളുകളെ നിഷ്ക്രിയമാക്കും.
അങ്ങനെയുള്ള പഠനങ്ങൾ ഭൗതികവാദികൾ നടത്താറുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയല്ല എന്നതാണ് സത്യം. കാരണം മുസ്ലിം സമൂഹം ഇസ്ലാമിക ആദർശത്തോടൊപ്പം നിന്നപ്പോഴാണ് ലോകത്തത്ഭുതങ്ങൾ ഉണ്ടായത്. മുസ്ലിം സമൂഹം ഖുർആനിനോടൊപ്പം നിന്നപ്പോൾ അവർ അതുല്യമായിട്ടുള്ള നാഗരികതകൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, കള്ളിനെ കുറിച്ച് മദ്യത്തെക്കുറിച്ച് അറബി ഭാഷയിൽ നല്ല വിവരമുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. അറബി ഭാഷയിൽ മദ്യത്തിന് 200-ലധികം വാക്കുകളുണ്ട്. മദ്യത്തിന് 200-ലധികം വാക്കുകൾ. അറബികൾ അത്രയും അധികം മദ്യത്തിന് പര്യായ പദങ്ങൾ കാണുകയാണെങ്കിൽ അതവരുടെ ജീവിതത്തിന്റെ എത്ര വലിയ ഭാഗമായിരിക്കും. വാളിന് അറബിയിൽ 300-ലധികം പര്യായ പദങ്ങളുണ്ട്. വാളിന് 300-ലധികം പര്യായ പദങ്ങളുള്ള, മദ്യത്തിന് കള്ളിന് 200-ലധികം പര്യായ പദങ്ങളുള്ള ജാഹിലിയ അറബികളെ നാഗരികതകൾ കെട്ടിപ്പടുക്കുന്നവരാക്കി മാറ്റിയത് എങ്ങനെയാണ്? ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് അധ്വാനിക്കാനുള്ള ഇടമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. നിരന്തരമായി അധ്വാനിക്കേണ്ട സ്ഥലമാണ്. നിങ്ങൾ ദുനിയാവിനെ ആക്ഷേപിക്കാൻ പാടില്ല. ദുനിയാവിൽ ഒരുപക്ഷെ നമുക്ക് നന്മയുണ്ടാകും, ഒരുപക്ഷെ തിന്മയുണ്ടാകും. ദുനിയാവിൽ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കും, ചിലപ്പോൾ അനിഷ്ടകരമായ കാര്യങ്ങൾ നടക്കും. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടന്നാലും അനിഷ്ടകരമായ കാര്യങ്ങൾ നടന്നാലും ദുനിയാവിനെ ശപിക്കരുത് എന്നും ദുനിയാവിനെ ആക്ഷേപിക്കരുത് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഈ ദുനിയാവാണ് നമുക്ക് യഥാർത്ഥത്തിൽ പുനരധിവാസം ലഭിക്കേണ്ട പാരത്രിക ജീവിതം സമ്പാദിക്കാനുള്ള. അതുകൊണ്ടാണ് ഖുർആനിൽ ഇങ്ങനെ നമ്മൾ കാണുന്നത്, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, വബ്തഗി ഫീമാ ആതാകല്ലാഹു വബ്തഗി. നീ പരിശ്രമിക്കണം, നീ അധ്വാനിക്കണം. അല്ലാഹു നിനക്ക് നൽകിയതുകൊണ്ട് ദാറൽ ആഖിറ, ദാറുൽ ആഖിറ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി. വലാ തൻസ നസീബക മിന ദുനിയാ, വലാ തൻസ നസീബക മിന ദുനിയാ, ദുനിയാവിന്റെ അംശങ്ങളെ നീ മറന്നുപോകാൻ പാടില്ല. ദുനിയാവിന്റെ അംശങ്ങളെ നീ മറന്നുപോകാൻ പാടില്ല. ഈ ആയത്ത് ആരോട് പറയുന്നറിയോ? അഞ്ചു വക്ത് പള്ളിയിൽ തന്നെ ഇരുന്ന് ഇത്തിക്കാഫിലും ദിക്റിലും ദുആയിലൊക്കെ ഇരുന്ന് കുടുംബവും ജീവിതവും ഒക്കെ മറന്നുപോയ ആരോടും അല്ല നിങ്ങൾ ദുനിയാവിന്റെ കാര്യം മറന്നുപോകരുതെന്നല്ല പറയുന്നത്. വളരെ പ്രസക്തമായി ആലോചിക്കുന്ന കാര്യമാണ്. ദുനിയാവുമായിട്ടെല്ലാ ബന്ധവും വിട്ടിട്ട് ഒരു മനുഷ്യൻ പള്ളിയിൽ തന്നെ ഇരിക്കുകയാണ്, അയാളുടെ കുടുംബത്തെ നോക്കുന്നില്ല, മക്കളെ നോക്കുന്നില്ല. അപ്പൊ നമ്മൾ അവരോട് പറയും, വലാ തൻസ നസീബക്കമിനെ ദുനിയാ, എടോ ദുനിയാവിന്റെ അംശം നീ മറന്നുപോലെ കേട്ടോ. ഇതാരോടാ പറയുന്നറിയോ? അംബാനിയെക്കാളും ആദാനിയെക്കാളും 10,000 മടങ്ങ് സമ്പത്തുണ്ടായിരുന്ന കാറൂനോടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് പറയുന്നത്. വലാ തൻസ നസീബക്കമിനെ ദുനിയാ, നീ ദുനിയാവിന്റെ അംശം മറന്നുപോകാൻ പാടില്ല. അപ്പൊ ദുനിയാവിന്റെ അംശം എന്താണ്? ഇത് കൃത്യമാണ്. അത് കാറൂനോട് പറഞ്ഞാൽ കൃത്യമാണ്. നീ പാരത്രിക ജീവിതത്തിന് വേണ്ടി പണിയെടുക്കണം, അത് പറഞ്ഞാൽ ക്ലിയറാണ്. പക്ഷേ ഇത് മാത്രമല്ലല്ലോ കാറൂനോട് പറയുന്നത്. ഈ ആയത്ത് പരിശോധിച്ചാൽ സന്ദർഭം കാറൂനുമായി ബന്ധപ്പെട്ടതാണ്. ആശയം എല്ലാവർക്കും ബാധകമാണെങ്കിലും ആ സന്ദർഭം കാറൂനുമായി ബന്ധപ്പെട്ടതാണ്. വലിയ മുതലാളിയായിട്ടുള്ള കാറൂൺ, കോർപ്പറേറ്റ് ആയിട്ടുള്ള കാറൂൺ. ആ കാറൂനോട് പറയുന്നു, ദുനിയാവിനെ നീ മറന്നുപോകാൻ പാടില്ല. അതെ, ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ട്, ഈ ദുനിയാവിൽ നമുക്ക് ഒരുപാട് അധ്വാനിക്കാനുണ്ട്. സമ്പാദിക്കാൻ കഴിവുള്ളവർ എമ്പാടും സമ്പാദിക്കണം, അധ്വാനിക്കാൻ കഴിവുള്ളവർ എമ്പാടും അധ്വാനിക്കണം. അലസർക്കുള്ളതല്ല ഈ ദുനിയാവ്, മടിയന്മാർക്കുള്ളതല്ല ഈ ദുനിയാവ്, അധ്വാനിക്കാനുള്ളതാണ് ഈ ദുനിയാവ്. കാരണം ഇത് തുച്ഛമാണ്, ഇത് തുച്ഛമായതുകൊണ്ട് അധ്വാനിച്ചേ മതിയാകൂ. ഇത് വഞ്ചനാത്മകമായ വിഭവമായതുകൊണ്ട് ബോധപൂർവം ഇവിടെ അധ്വാനിച്ചേ മതിയാകൂ. ഇവിടെ അലസന്മാരായിരുന്നാൽ ദുനിയാവ് നിങ്ങളെ പറ്റിച്ചു കളയും, ഇവിടെ മടിയന്മാരായിരുന്നു കഴിഞ്ഞാൽ ഇത് തുച്ഛമായ വിഭവമാണ്, കഴിഞ്ഞുപോയി കളയും. അതുകൊണ്ട് അധ്വാനിക്കൂ. അങ്ങനെ അധ്വാനിച്ചതുകൊണ്ടാണ് ഒരു നാഗരികത ഇസ്ലാമിക സമൂഹത്തിന് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മോട് പറയുന്നു, കാറൂനെ വെച്ചുകൊണ്ട് നമ്മളോട് പറയുന്നു,
നീ നന്മ ചെയ്യണം. കമാ അഹ്സനല്ലാഹു ഇലൈ, നിനക്ക് അല്ലാഹു നന്മ ചെയ്തതുപോലെ. നേരത്തെ നമ്മൾ പറഞ്ഞ ആശയത്തെ ബലപ്പെടുത്തുന്നതാണ്. അല്ലാഹു നിനക്ക് നന്മ ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് നീ ആളുകൾക്ക് നന്മ ചെയ്യണം. വലാ തബഇൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ഇതിൽ രണ്ടെണ്ണം കൽപ്പനയാണ്, രണ്ടെണ്ണം നിരോധമാണ്. രണ്ടെണ്ണം കൽപ്പനയാണ്. അല്ലാഹുവിന്റെ അല്ലാഹു നിനക്ക് നന്മ നൽകിയതുപോലെ ജനങ്ങൾക്ക് നീ നന്മ നൽകണം എന്നത് കൽപ്പനയാണ്. ദുനിയാവിന്റെ അംശം നീ മറന്നുപോകാൻ പാടില്ല എന്നത് നമ്മളോട് വളരെ ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. പോസിറ്റീവായിട്ട് രണ്ട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ആഖിറത്തിനെ നിങ്ങൾ നേടിയെടുക്കണം. രണ്ടാമത്, അഹ്സിൻ കമാ അഹ്സനല്ലാഹു, അല്ലാഹു നന്മ ചെയ്തതുപോലെ നിങ്ങൾ നന്മ ചെയ്യണം. രണ്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. വലാ തൻസ നസീബക്കമിനദ് ദുനിയാ, ദുനിയാവിനെ മറന്നുപോകാൻ പാടില്ല. വലാ തബഇൽ ഫസാദ ഫിൽ അർദ്, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാനും പാടില്ല. ഈ ആയത്ത് സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റിലും പുനരധിവാസം പുനരധിവാസം എന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ പുനരധിവാസത്തെ കുറിച്ചുകൂടി നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. പ്രവിശാലമായ ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിനെ കാണുവാൻ വേണ്ടി വിദൂര ദിക്കിൽ നിന്ന് ഒരു സ്ത്രീ വരികയാണ്. ഖലീഫയുടെ വീട് അന്വേഷിച്ച് അന്വേഷിച്ച് അവരുടെ അരികിലെത്തുമ്പോ മണ്ണിന്റെ കട്ടകൾ ചുട്ടെടുത്ത് ഒരു സ്ത്രീ ഒരു പുരുഷന് നൽകുന്നു. അയാളത് എടുത്തു വെക്കുന്നു. ആളറിയാതെ ഈ സഹോദരി ചോദിച്ചു, ആരാണ് ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്? എവിടെയാണ് ഭരണാധികാരിയെ കാണുക? അതേ, ഞാൻ തന്നെയാണ് ഭരണാധികാരി ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ആ സഹോദരി കൗതുകത്തോടെ ചോദിച്ചു, തൽക്കാലമുള്ള ഒരു ഇടമാണോ നിങ്ങളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? തൽക്കാലം താമസിക്കാനുള്ള ഒരിടമാണോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു ശിഷാണ്. ആഖിറത്തിലേക്കുള്ള ഒരു വീട്. അതാർക്കു വേണ്ടിയിട്ടാണ് ഒരുക്കിയത്? ലാ യുരീദൂന ഉലുബം ഫിൽ അർദി വലാ ഫസാദ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്തവർക്ക്, ഭൂമിയിൽ ഔദ്ധത്യം നടിക്കാത്തവർക്ക്, അഹന്തയില്ലാത്തവർക്ക്. വലാഖിബതുലിൽ മുത്തഖീൻ, മുത്തക്കികൾക്കാണ് അന്തിമമായ വിജയം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സമൂഹത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കാളികളാവുകയും നമ്മുടെ യഥാർത്ഥ ജീവിതമായ പാരത്രിക ജീവിതത്തിലേക്കുള്ള സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ യഥാവിധി ഉൾക്കൊള്ളുവാൻ നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലി ജമീഇൽ المسلمين والمسلمات إنه هو الغفور الرحيم.